ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. കായിക വകുപ്പിൽ നിന്നുള്ള 9.25 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങൾ ഉൾപ്പെടെ നടത്താൻ പാകത്തിലാണ് സ്റ്റേഡിയം ഒരുങ്ങുന്നത്. സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ചുറ്റിനും സുരക്ഷാ വേലിയും തറയോടും കൂടി സ്ഥാപിക്കുന്നതോടെ ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്ന പദ്ധതികൾ പൂർത്തിയാകും. സ്പോർട്സ് കൌൺസിലിന്റെ നിയന്ത്രണത്തിലുള്ള പ്രധാന സ്റ്റേഡിയമാണ് ശ്രീപാദം സ്റ്റേഡിയം. ഫുട്ബോൾ മൈതാനവും 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കും ജിംനേഷ്യവുമാണ് മൈതാനത്തിലെ പ്രധാന ആകർഷണങ്ങൾ. ഇതിൽ ജിംനേഷ്യം മികച്ച രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബോക്സിംഗ്, ഗുസ്തി, തായ്ക്കോണ്ടോ എന്നീ മത്സരങ്ങൾ നടത്താം. പ്രധാന മൈതാനത്തിന് പുറത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഖോഖോ പരിശീലനത്തിനുള്ള ചെറുമൈതാനങ്ങളുമുണ്ട്. പ്രധാന മൈതാനത്തിൽ 1.5 കോടി രൂപ ചെലവിട്ട് ഫുട്ബോൾ മൈതാനം ഒരുക്കിയിട്ടുണ്ട്. ആധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് മൈതാനം സജ്ജമാക്കിയിരിക്കുന്നത്. 7 കോടി ചെലവിട്ട് നിർമ്മിക്കുന്ന സിന്തറ്റിക് ട്രാക്കിൽ വരകളിടുന്ന ജോലി മാത്രമാണ് അവശേഷിക്കുന്നത്. ഉടൻ തന്നെ അതിന്റെ പണികളും ആരംഭിക്കുമെന്ന് സ്റ്റേഡിയം കെയർ ടേക്കർ വി ഷാജി പറഞ്ഞു. ആറ്റിങ്ങൽ സ്വദേശികളുടെയും കായിക താരങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയൊക്കെ ചിരകാല അഭിലാഷമായിരുന്ന ആറ്റിങ്ങൽ ശ്രീപാദം സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. സിന്തറ്റിക് ട്രാക്ക് സിന്തറ്റിക്കിന്റെ പൗഡർ നിരത്തി ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് അതിൻ്റെ ചുറ്റുമുള്ള ഫെൻസിങ്ങും സ്റ്റീപ്പിൾ ചേസ് ഇന്റർനാഷണൽ മത്സരങ്ങൾ നടത്തുന്നതിന് വേണ്ടി സ്റ്റീപ്പിൾ ചേസിൻ്റെ വേണ്ടിയുള്ള ഗ്രൗണ്ടിൻ്റെ വടക്ക് ഭാഗത്തുള്ള കുളം നിർമ്മാണ ഘട്ടത്തിലാണ്. പിന്നെ സിംഗപ്പൂരിൽ നിന്നും ഇതിൻ്റെ വിദഗ്ധരായ ആൾക്കാർ ട്രാക്ക് മാർക്കിങ്ങിനുള്ള ഉപകരണങ്ങളുമായി ഇന്നലെ എത്തിക്കഴിഞ്ഞു. നാളെ തന്നെ അതിൻ്റെ പണിയുടെ ആരംഭിക്കും. സിന്തറ്റിക് ട്രാക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ സൗന്ദര്യം കറക്റ്റ് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. പിന്നെ ഹാമറിൻ്റെ കേജും നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ അവസാന പണിയോടി മാത്രമേ ഉള്ളൂ. ഇൻ്റർനാഷണൽ രീതിയിലുള്ള മത്സരങ്ങൾ നടത്തത്തക്ക രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിൽ നടന്നിരുന്നത്. 4 ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ് മത്സരങ്ങൾ നടത്തുന്നതിനുള്ള 4 പിറ്റും, ജാവലിൻ ത്രോ ചെയ്യുന്നതിന് വേണ്ടി 2 സൈഡിൽ നിന്നും തെക്ക് ഭാഗത്തു നിന്നും വടക്ക് ഭാഗത്തു നിന്നുള്ള റൺവേ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമയം ത്രോ മത്സരങ്ങളിൽ 2 മത്സരങ്ങൾ നടത്താം. 2 സൈഡിലും ഷോട്ട് ഇടാം, 2 സൈഡിലും ജാവലിൻ നടത്താം. ഇൻ്റർനാഷണൽ മത്സരങ്ങൾ നടത്തത്തക്ക രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ട്രാക്കുള്ള 400 ട്രാക്കുള്ള 110 മീറ്റർ ഹർഡിൽ ഉൾപ്പെടെ ചെയ്യത്തക്ക രീതിയിലുള്ള ട്രാക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അഭിനന്ദിക്കാവുന്നതാണ്. നമ്മുടെ ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും ഫണ്ട് അനുവദിക്കുകയും കാലാവസ്ഥ കോവിഡ് മഹാമാരി ഇതിൽ നിന്നൊക്കെ മോചനം നേടി നമ്മളുടെ ഗ്രൗണ്ട് അവസാന നിമിഷഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. 1 മാസത്തിനകം നമുക്കിതിൻ്റെ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും, നാട്ടുകാർക്കും കായിക താരങ്ങൾക്കൊക്കെ എല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ആറ്റിങ്ങൽ ശ്രീപാദം കൊണ്ടുണ്ടാകുന്നത്. നമ്മുടെ നഗരസഭയുടെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തെക്കാളും പോലീസ് സ്റ്റേഡിയത്തെക്കാളും ഒക്കെ കിടപിടിക്കുന്ന രീതിയിലുള്ള സ്റ്റേഡിയമാണ് ആറ്റിങ്ങൽ നിർമ്മിച്ചിരിക്കുന്നത്. HP ന്യൂസ്, ആറ്റിങ്ങൽ.